ചിക്കൻ ഒരു പീസ് എടുത്തു. അടിപൊളിയായി, നന്നായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതാ വെച്ചു, കുറച്ച് കച്ചമ്പുളി എടുത്തു, കുറച്ച് ചിക്കന് ഗ്രേവി. ഇതാ സംഭവം, ഹലോ കുട്ടികളെ, നമസ്കാരം. തിരുപ്പന്ത കുട്ടി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പൊ നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ നെന്മാറ പറഞ്ഞ സ്ഥലത്താണ്, പേഴുമ്പാറ എന്നാണ് ശരിക്കും സ്ഥലം. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ട്, റാന്തൽ ഫുഡ് സ്പോട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതാ പുറകെ കാണുന്ന ഒരു കള്ള് ഷാപ്പാണ്. ഈ ഷാപ്പിലെ കറികളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് ബിരിയാണി, അങ്ങനെ അൽഫാംസ്, അങ്ങനെ വെറൈറ്റി ഫുഡുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്, റാന്തൽ ഫുഡ്സ് എന്നാണ് അതിന്റെ പേര്. നമുക്കപ്പോ നേരെ അതിലോട്ട് കയറാം. ഇതാണ് നമുക്ക് ശരിക്കും റാന്തൽ ഫുഡ്. പിന്നെ കാണുമ്പോ തന്നെ കണ്ടില്ലേ, ഒരു തനി ഓലപ്പുരയിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല സ്പോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രമ്മൊക്കെ ഇല്ലേ, ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാട്ടാ. കാരണം ഈ ചെറിയ ചെറിയ കുഞ്ഞ് ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് പേർക്കൊക്കെ വന്നിരിക്കുക, നമുക്ക് നിന്നിട്ടൊക്കെ കോഫി എല്ലാം കുടിക്കാനുള്ള സെറ്റപ്പിൽ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആംബിയൻസും കൂടെ ഒരു പ്രത്യേക ഒരു ഇതാണ്. സംഭവം എന്താ വെച്ചാൽ നല്ല തണൽ ഏരിയയാണ്, പിന്നെ നല്ല ഫുഡും കഴിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് പോവാ. ഇതാണ് നമ്മുടെ ശരിക്കും സ്പോട്ട്, നമുക്ക് ഉള്ളിലേക്ക് പോവാ. നമുക്ക് ഈ റാന്തൽ ഫുഡ് സ്പോട്ടിന്റെ ഓണേഴ്സ് ഉണ്ട് ഗിരിജ ചേച്ചിയും ചേട്ടനും. നമുക്ക് അതിൻ്റെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യല്. നമ്മൾ വെളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരു ഷാപ്പ് കറികളൊക്കെ കിട്ടുന്നു പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകളൊക്കെ, എന്തൊക്കെയാണ് ചേച്ചി? താറാവുണ്ട്, ആട, ചിക്കൻ, ബീഫ്, പിന്നെ കാലത്തെ ടിഫിൻ എല്ലാം ഉണ്ട്. ഉച്ചക്ക് നമുക്കിപ്പോ, നമ്മൾ ഉച്ച നേരത്തെ വന്നിരിക്കുന്നത്. അപ്പൊ ഉച്ചക്ക് എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും? ഉച്ചക്ക് ഊണ്, ഊണുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, ഓക്കെ, കപ്പ ബീഫ്, കപ്പ ബോട്ടി, ഓക്കെ, ചിക്കൻ കറിയും കപ്പയും കൂടി, പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കാട ബിരിയാണി. ബിരിയാണിയിലും കുറെ വെറൈറ്റി ഉണ്ട് അല്ലേ. എന്താ വെച്ചാ തനി ഹോംലി സ്റ്റൈലിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കയറി ചെല്ലുമ്പോ തന്നെ അറിയാൻ പറ്റും ചേച്ചിയും ചേട്ടനോട് തനി എല്ലാവർക്കും വിശ്വസിച്ച് വന്ന് കഴിക്കാം. തനി നാളെ സ്റ്റൈലിലുള്ള വീട്ടിലെ ഭക്ഷണം പോലെയാണ് ഇവിടെ ചെയ്യണത്. നമുക്ക് എന്താ ചോദിച്ചാൽ അതിന് പുറമെ തന്നെ നമുക്കൊരു ഷാപ്പിലെ കറികളും കൂടി ഞാനിപ്പോ വെളിയിൽ നമ്മൾ ഒന്ന് കാണിച്ചു തന്നു. അപ്പൊ അതും കൂടി ഇവിടെ പ്രിപ്പയർ ചെയ്യണ്ട്. അത് നമുക്ക് ഇവിടെ നമുക്ക് ഷെഫ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അടുത്ത് നേരെ പോവാ. ഇനി നമുക്കൊന്ന് കിച്ചണിലും പോയി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ചിക്കൻ റോസ്റ്റ് ആണ്, ബിരിയാണി, ഇത് മീൻ ഇപ്പോ അയിലയാണ്, മസാല എല്ലാം ഇട്ട് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ നല്ല അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട്, ചിക്കൻ വന്നിട്ടുണ്ട്, ബിരിയാണിന്റെ ചിക്കൻ വന്നിട്ടുണ്ട്, അച്ചാറ്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങൾ. അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കാൻ പോണ്. എന്താണ് സംഭവം? അപ്പൊ റാന്തൽ ബിരിയാണി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ചിക്കൻ പീസ് വെച്ച് തുടങ്ങട്ടെ. ചിക്കൻ ഒരു പീസ് എടുത്തു, അടിപൊളിയായി, നന്നായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതാ വെച്ചു, കുറച്ച് കച്ചമ്പുളി എടുത്തു, കുറച്ച് ചിക്കന് ഗ്രേവി. ഇതാ സംഭവം,
അന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ചിക്കൻ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി നല്ല ഫ്ലേവർ, നല്ല മണമുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. സൂപ്പർ ഫുഡ്. അടിപൊളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ഫ്രം തീറ്റപ്രാന്തൻ ഫുഡി വ്ളോഗ്സ്. ബൈ.